വിധിതള്ളാൻ സർക്കാരിന് അധികാരം നൽകുന്നതിനേക്കാൾ ഭേദം ലോകായുക്തയെ പിരിച്ചുവിടുന്നതാണെന്ന് പ്രതിപക്ഷം. പരിഗണനയിലുള്ള 4 കേസുകൾ ഭയന്നിട്ടാണ് മുഖ്യമന്ത്രി രഹസ്യമായി നിയമ ഭേദഗതി കൊണ്ടുവന്നതെന്ന് പ്രതിപക്ഷത്തിന്റെ ആരോപണം. 14 വകുപ്പ് ഭേദഗതി ചെയ്തതിലൂടെ ഭരണഘടനാ ഉത്തരവാദിത്തമാണ് സർക്കാർ നിറവേറ്റിയതെന്നായിരുന്നു നിയമമന്ത്രിയുടെ മറുപടി. ലോകായുക്ത നിയമ ഭേദഗതി ചർച്ചയാക്കി സർക്കാരിനെ കടന്നാക്രമിക്കാനായിരുന്നു പ്രതിപക്ഷ നീക്കം. ഗവർണർ ഒപ്പിട്ട ഓർഡിനൻസിനെതിരെ നിരാകരണ പ്രമേയം കൊണ്ടുവരാൻ അവകാശമുണ്ടായിരിക്കെ അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നതിലെ അനുചിതം ചൂണ്ടിക്കാട്ടിയെങ്കിലും നോട്ടീസിന് സ്പീക്കർ അനുമതി നൽകി. നിയമ ഭേദഗതിയിലൂടെ ഭരണഘടനാ ഉത്തരവാദിത്തം നിർവഹിക്കുകയാണ് ചെയ്തതെന്നായിരുന്നു സർക്കാരിന്റെ ആദ്യ പ്രതിരോധം. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, ലോകത്തേതെങ്കിലും രാജ്യത്ത് ഒരു സ്റ്റാറ്റ്യൂട്ടറി സംവിധാനത്തിന്, ഭരണഘടനാ സംവിധാനത്തിന് അയോഗ്യനാക്കാമെന്നുള്ള വ്യവസ്ഥയുള്ള ഏതെങ്കിലും സംവിധാനം ഉണ്ടോ? നിയമസഭ പാസാക്കിയ നിയമം ഭരണഘടനാ വിരുദ്ധമെന്ന് പറയുന്ന മന്ത്രിയുടെ വാദം തന്നെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രതിപക്ഷം തിരിച്ചടിച്ചു. പല്ലും നഖവും പറിച്ചെടുത്തെന്ന് ആരോപിച്ച് ലോകായുക്ത നിയമത്തിന്റെ പ്രസക്തിയെയും പ്രതിപക്ഷം ചോദ്യം ചെയ്തു. സർക്കാർ തീരുമാനിക്കുന്ന ഒരു മന്ത്രിക്കെതിരായി ആരോപണം വരുന്നു. മന്ത്രി ക്വിറ്റ് ചെയ്യണമെന്ന് പറയുന്ന ഓഫീസ്, മുഖ്യമന്ത്രി ഒരു ഹിയറിംഗ് നടത്തുന്നു, മുഖ്യമന്ത്രി പറഞ്ഞു ഏ കുഴപ്പമൊന്നുമില്ല, ലോകായുക്തയുടെ റെക്കമെൻഡേഷൻ റിജക്ട് ചെയ്യുന്നു, പിന്നെ എന്തിനാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ പിരിച്ചുവിട്? ലോകായുക്തയെ അസ്ഥിരപ്പെടുത്തുക സർക്കാർ ലക്ഷ്യമില്ലെന്ന് പ്രഖ്യാപിച്ചായിരുന്നു സർക്കാരിന്റെ പ്രത്യാക്രമണം. ഭേദഗതിയോട് CPI യോജിപ്പില്ലെന്ന പ്രതിപക്ഷ വിമർശനത്തെ രമേശ് ചെന്നിത്തലയുടെ അസാന്നിധ്യം ചൂണ്ടിക്കാട്ടി പരിഹസിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ നിരാകരണ പ്രമേയത്തിന്റെ ആവശ്യത്തെ തള്ളാനാണല്ലോ ഇപ്പോ ഇതുമായിട്ട് വന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരിക്കാം ഒരാളിവിടെ കാണാതിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള തർക്കം ആദ്യം തീർത്തിട്ട് ഇങ്ങോട്ട് വരുമ്പോഴായിരിക്കും നല്ലത്. ലോകായുക്തയിലെ കേസുകളെ ഭയക്കുന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി നിയമ ഭേദഗതി കൊണ്ടുവന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഇത് മുഖ്യമന്ത്രിയുടെ 4 കേസുകൾ അവിടെ ഇരിക്കുന്നത് കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ്. നിയമമന്ത്രിയുടെ മറുപടിയോടെ സണ്ണി ജോസഫ് കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷം നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി. ആർ ശ്രീജിത്ത്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.